ഇന്ന് നമ്മുടെ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. നമ്മൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നെയ്യപ്പ കേട്ടോ. നമ്മൾ സാധാ ഉണ്ടാക്കും പോലെ അല്ല, നല്ല സോഫ്റ്റാണ്. അപ്പൊ എങ്ങനെയാണ് ഈ നെയ്യപ്പ ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടോ. അപ്പൊ കുറേ ദിവസമായിട്ട് മോൾ ഇങ്ങനെ പറയാം ഒരു നെയ്യപ്പ ഉണ്ടാക്കണം, നെയ്യപ്പം കഴിക്കാനൊക്കെ ഒരാഗ്രഹം എന്ന് പറയണ്ടേ. അപ്പൊ ഞാൻ കരുതിയിരുന്ന പിന്നെ ഇന്ന് നെയ്യപ്പ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ പൂ പോലത്തെ നെയ്യപ്പ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റി ആയിട്ടുള്ള പൂ പോലത്തെ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം രാത്രിയിൽ ഒരു 2 കപ്പ് പുഴുങ്ങലരിയും പിന്നെ 1 കപ്പ് നെല്ലുത്തേരി, നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്ന അരിയില്ലേ, അതും കൂടി ഒന്ന് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 അണി ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അധികം മധുരം വേണ്ടവർ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ 6 അണി ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6 അണി ശർക്കരയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന 1¼ കപ്പ് വെള്ളമാണ് കേട്ടോ. അതൊഴിച്ചിട്ടാണ് ഞാൻ ഈ പാനി ഒന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ, നന്നായിട്ട് നല്ല തണുപ്പായി കിട്ടണേ, എന്നിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ നമ്മളെ നേരത്തെ എടുത്തിരിക്കുന്ന ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇല്ലേ, അതിപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോക്കിയതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇല്ലേ, അതൊഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ ഒരു തിക്നെസ് നിങ്ങൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരിവെന്ന് പറയണത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ 1:30 മണിക്കാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിത് എടുക്കുക വൈകിട്ടാണ് കേട്ടോ, വൈകുന്നേരമാണ് ഞാനിത് ഇനി എടുക്കുക. അപ്പോൾ അതുവരെ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരുപാട് നേരമായിട്ടോ. അപ്പോൾ വൈകിട്ട് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് സജീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന പോലെ ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചിലരൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ, അത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കുട്ടിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അതിങ്ങനെ കടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നെയ്യപ്പം പൊരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കട്ടായി പോയതാണ്. 1 പിഞ്ച് ഉപ്പിട്ട് നമ്മൾ പായസത്തിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ പരിവൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ നെയ്യപ്പം പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.